രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം. പുതുപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഉയർന്ന ഭൂരിപക്ഷത്തോടാണ് ചാണ്ടിയുമ്മന്റെ വിജയം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സൈഫുള്ള ചേരുന്നു. സൈഫുള്ള, എന്താണ് വിവരങ്ങൾ? ധന്യ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി ആരെത്തും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് രാഷ്ട്രീയ കേരളം നോക്കിക്കണ്ടതും അതുതന്നെയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ പുതുപ്പള്ളി നിയമസഭയിൽ നിന്ന്, നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. ചാണ്ടി ഉമ്മൻ്റെ വിജയം എന്ന് പറയുന്നത് ചരിത്ര വിജയമാണ്. ഇതുവരെ മണ്ഡലത്തിൽ ആരും വിജയിച്ചു കയറാത്ത, അതായത് ഉമ്മൻചാണ്ടി പോലും വിജയിച്ചു കയറാത്ത ഒരു ഭൂരിപക്ഷത്തിനാണ് ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2011 വാങ്ങിയ 35,000-ത്തോളമുള്ള ഭൂരിപക്ഷമാണ്. അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 38,000-ത്തോളം ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം കടന്നു എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും നിലവിലെ കണക്ക് പ്രകാരം യു ഡി എഫിന് ലഭിച്ച വോട്ടെന്ന് പറയുന്നത് 78,098 വോട്ടുകളാണ്. കഴിഞ്ഞ തവണ 63,372 വോട്ടുകൾ മാത്രമേ ആ യു ഡി എഫിന് നേടാനായിട്ടുള്ളൂ. എൽ ഡി എഫിനാണെങ്കിൽ 41,644 വോട്ട് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് 54,328 വോട്ടായിരുന്നു. അതായത് 12,684 വോട്ട് ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിന് കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ജെയ്ക്സി തോമസിനായി ഉമ്മൻചാണ്ടിയെ തന്നെ വിറപ്പിച്ച മത്സരമാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ജെയ്ക്സി തോമസ് കാഴ്ചവെച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനോട് മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയോടെ എൽ ഡി എഫ് കളത്തിലിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു ജെയ്ക്സി തോമസ്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയ്ക്കേറ്റ അടിയായി മാറിയിരിക്കുന്നു. ജെയ്ക്സി തോമസിൻ്റെ പരാജയം കനത്ത പരാജയമാണ്. ഒരിക്കലും എൽ ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ജെയ്ക്സി തോമസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയുടെ വോട്ട് നിലയാണ്. കഴിഞ്ഞ തവണ 11,694 വോട്ടുകൾ വാങ്ങിയ ബി ജെ പിക്ക് ഇത്തവണ 6,447 വോട്ട് മാത്രമേ വാങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആ ഒരു കരുത്ത് കാട്ടാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വാങ്ങുന്ന വോട്ടിൻ്റെ ആ പകുതി മാത്രമേ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി വാങ്ങാറുള്ളൂ. എന്നാൽ ഇത്തവണ കൂടുതൽ വോട്ടുകൾ വാങ്ങി, തങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളെങ്കിലും വാങ്ങിക്കൊണ്ട് ശക്തി തെളിയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത്. കേന്ദ്ര നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അടക്കം ആ ബി ജെ പി ക്യാമ്പിനായി മണ്ഡലത്തിൽ ഇറങ്ങിയെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചല്ല എന്ന് മാത്രമല്ല, അവർ പ്രതീക്ഷിച്ച വോട്ട് അവരുടെ വോട്ട് പോലും നിലനിർത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രധാനമായും മത്സരിച്ചത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ പലയിടങ്ങളിലും ജെയ്ക്സി തോമസ് ലീഡ് ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് മണർക്കാട് പഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകളിൽ ജെയ്ക്സി തോമസിനായിരുന്നു ലീഡുണ്ടായിരുന്നത്. എന്നാൽ മണർക്കാട് ജെയ്ക്കിൻ്റെ ബൂത്തിൽ പോലും, അതായത് ജെയ്ക്കിൻ്റെ വീടിരിക്കുന്ന ബൂത്തിൽ പോലും ലീഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. ആകെ ഈ 13 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ ആകെ ഒരു ബൂത്തിൽ മാത്രമാണ് നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ലീഡ് ജെയ്ക്സി തോമസിന് നിർത്താനായത്. അത് മീനടത്തെ ഒരു ബൂത്തിൽ മാത്രമാണ് ജെയ്ക്സി തോമസിന് ലീഡുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ബൂത്തുകളിലും വളരെ പിന്നോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിൻ്റെ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയത് മന്ത്രി വി എൻ വാസവനാണ്. മന്ത്രിയുടെ ബൂത്തിൽ പോലും ജെയ്ക്സി തോമസിന് വോട്ടുകൾ വാങ്ങാൻ, ലീഡുകൾ ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവിടെയും ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു മുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 6 പഞ്ചായത്തുകളിലും 13 റൗണ്ടുകളിലായി എണ്ണിയ വോട്ടുകളിൽ 13 റൗണ്ടിലും ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അത് ഈ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഒരു ചരിത്രപരമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ചാണ്ടി ഉമ്മൻ്റെ വിജയം. എന്തായാലും കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിൽ ആഹ്ലാദം തുടങ്ങിക്കഴിഞ്ഞു. കെ പി സി സി പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കോട്ടയത്തുണ്ട്. കോട്ടയത്ത് കോൺഗ്രസിൻ്റെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പരാജയം എന്താണെന്ന് ഉള്ളത് അന്വേഷിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ നേതാവും അതുപോലെ തെരഞ്ഞെടുപ്പിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂർ മണ്ണിനോട് പ്രതികരിച്ചത്. ഇനി നമുക്ക് ആ ഒരു വോട്ടിംഗ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ശതമാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 59.6% വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ലഭിച്ചത്. 31.78% വോട്ടുകൾ മാത്രമേ ജെയ്ക്സി തോമസിന് നേടാനായിട്ടുള്ളൂ. വെറും 4.1
5 ശതമാനം വോട്ട് പോലും മണ്ഡലത്തിൽ ബിജെപിക്ക് നേടാനായിട്ടില്ല. ധന്യ. എകെജി മെമ്മോറിയൽ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ.